ഹായ് ഹലോ, ഞാൻ റീസ ആൻഡ് വെൽക്കം ബാക്ക് ടു റീസാസ് ലിറ്റിൽ വേൾഡ്. വൈകുന്നേരമൊക്കെ സ്നാക്കായിട്ട് കഴിക്കാൻ എൻ്റെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് അവലോസ് ഉണ്ട. അപ്പോൾ അമ്മ അത് ഉണ്ടാക്കുന്നത് കണ്ടപ്പോഴേക്കും അത് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്തു. അതിനുവേണ്ടി നമുക്ക് ഫസ്റ്റ് തന്നെ ശർക്കര പനിയുടെ വെള്ളം കളഞ്ഞെടുക്കണം കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിൽ കൂടി കുറച്ച് ഏലക്കയുടെ പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ബബിൾസൊക്കെ വരും, നമ്മളതിനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണം. നല്ല സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനിയും നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ പാകം അറിയുന്നത് എങ്ങനെയാ വെച്ചാൽ നമ്മളിങ്ങനെ കൈ തൊട്ട് നോക്കുമ്പോൾ അത് ഒട്ടുന്നുണ്ടെങ്കിലാണ്. ഓക്കെ, നമ്മൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അവലോസ് പൊടി ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് നമുക്കൊരു മാവ് പരുവത്തിലാക്കി എടുക്കണം. ഓക്കെ, നമ്മളതിനെ മിക്സ് ചെയ്ത് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടോടെ തന്നെ അതിനെ ഉരുട്ടി പാത്രത്തേക്ക് വെക്കാം. ചൂട് പോയി വെച്ച് കഴിഞ്ഞാൽ അത് കട്ടിയായിപ്പോൾ. എന്നിട്ട് ചൂടോടെ തന്നെ നമുക്ക് ഉരുട്ടി വെക്കാം കേട്ടോ. ഇപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ടേസ്റ്റ് വന്നിട്ട് നല്ല സ്വീറ്റ്നെസ് ആണ്, പിന്നെ നല്ല ടേസ്റ്റിയാണ്. എനിക്കിത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിങ്ങനെ ചെറുതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കാണാൻ നല്ല രസവുമാണ്. പിന്നെ ഇത് നമ്മൾ നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ ഇരിക്കുക. ഇത് നമ്മളിങ്ങനെ ഒരാഴ്ചയൊക്കെ നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഉണ്ടാക്കാനും അത്യാവശ്യം നല്ല എളുപ്പമാണ്. പിന്നെ അത് നമുക്കിങ്ങനെ ഉരുട്ടുന്ന സമയത്തൊക്കെ കണ്ടോ കൈയൊക്കെ പൊള്ളും, കാരണം റെഡ് കളറാവും. കാരണം അത് നല്ല ചൂടുള്ളതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. നിങ്ങൾ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ചിലവർക്കൊക്കെ അറിയാം, എന്നാലും ഞാൻ വെറുതെ ചുമ്മാ ഈ വീഡിയോ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളിത് ഉണ്ടാക്കാറുണ്ടോ? ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ വരുന്നവരെ ബൈ ബൈ.